പൗരോഹിത്യ പാരമ്പര്യവും കുലീനത്വമുള്ള ഒരു കുടുംബത്തിൽ പിറന്നയാളാണ് കടന്നുപോയ പൗലോസ് മാർ ബക്കോമിയോസ് പിതാവ്. മാത്രവുമല്ല, കുടിശ്ശി ബാവ എന്നറിയപ്പെടുന്ന ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ ഒരു കൊച്ചുമകനാണ് അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരു രീതിയിൽ പറഞ്ഞാൽ എൻ്റെ കൂടപ്പിറപ്പാണ് ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. ഞങ്ങളെ ഒരുമിച്ചാണ് മലകര അസോസിയേഷൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതും. 1992 റമ്പാൻ സ്ഥാനവും 93 ആഗസ്റ്റ് 16 തീയതി മേൽപ്പെട്ട സ്ഥാനവും പ്രാപിച്ചത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ രണ്ടുപേർ മാത്രം. ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് വളരെ സൗമ്യനും സന്തോഷവാനും ചിന്താശീലനും ആയ ഒരു നല്ല മനുഷ്യനായിട്ടാണ്. ഏറെ സ്നേഹവാനായിരുന്നു ബക്കോമിയോസ് തിരുമേനി. ആരോടും ഒരു വഴക്കുമില്ല, പരിഭവവുമില്ല. തുടക്കത്തിൽ അദ്ദേഹം അങ്കമാലി ഭദ്രാസനത്തിലും അതിനെ തുടർന്ന് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയും അതിൻ്റെ സാരഥിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ദൈവാനുഗ്രഹത്താൽ മാവേലിക്കരയിൽ നല്ലൊരു ഭദ്രാസന ആസ്ഥാനം പടുത്തുയർത്തുന്നതിനും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്കമാലി ഭദ്രാസനത്തിൽ ചുമതല വഹിക്കുമ്പോൾ കുറേയേറെ വൈതരണികളും പ്രയാസങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ദൈവം അദ്ദേഹത്തെ വലിയ വാർദ്ധക്യത്തിലല്ല വിളിച്ചിരിക്കുന്നതെങ്കിലും ഒട്ടേറെ നന്മകളും നല്ല ഓർമ്മകളും അദ്ദേഹം തന്നിട്ടാണ് പോയിരിക്കുന്നത്. അദ്ദേഹം കടന്നു പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ആശുപത്രിയിൽ പോയി അദ്ദേഹവുമായി സംഭാഷണം നടത്തിയിരുന്നു. എന്നോട് നന്നായി വർത്തമാനം പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ കാഠിന്യത്തെപ്പറ്റി എന്തുമാത്രം ബോധ്യമുണ്ടായിരുന്നു എനിക്ക് നിശ്ചയമില്ല. എങ്കിലും വളരെ സൗമ്യമായും മാന്യമായും ഇടപെടുന്നതിൽ അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലായിരുന്നു. നർമ്മ സംഭാഷണത്തിലും അതുപോലെ തന്നെ. അദ്ദേഹത്തിൻ്റെ ഈ യാത്ര ദൈവനിശ്ചയപ്രകാരമാണ്. വ്യക്തിപരമായി എനിക്ക് ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ ഈ സ്ഥാനത്ത് വന്നതുകൊണ്ട് ഒരു കൂടപ്പിറപ്പിൻ്റെ ഒരു തിരോധാനം പോലെ മനസ്സിലൊരു വേദന നിൽക്കുന്നു. എല്ലാം ദൈവം ഇഷ്ടം. അദ്ദേഹം കർത്താവിൻ്റെ തേജസ്സിൽ വിശുദ്ധന്മാരോടൊപ്പം കാണപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ കൂപ്പുകൈ.